Hi friends, welcome to the channel mtalks. In the mtalks channel, I am simple aayittulla oru mayonnaise inde recipe aayittana ethittirathu. Ellavarum try cheythu nokkiyalo. Nammude porumbe ninnu kaikkuna mayonnaise inde adhe taste enna nammude veettil undakkumbol namukku kittuta. Appo ellavarum theerchayittum try cheythu nokka. Njan cheyyunna videos ellam valare useful aanu pradheekshikkunnu. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. എനിക്ക് എന്തെങ്കിലും ടിപ്സുകൾ പറഞ്ഞു തരാനുണ്ടെങ്കിലോ സജഷനുകളൊക്കെ പറഞ്ഞു തരാനുണ്ടെങ്കിലോ ഒക്കെ കമൻറ്റ് വഴി അറിയിക്കാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതിൻ്റെ അടുത്ത് ചെറിയൊരു ബെല്ലൈക്കൺ കാണാം, അതിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടും. അത് നമുക്ക് മയണൈസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. മയണൈസ് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് നോക്കാം. ഞാനിവിടെ 2 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്, റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുള്ള എഗ്ഗാണ് കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ള തണുവോട് കൂട്ടിയിട്ടുള്ള എഗ്ഗ് മയണൈസ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യരുത്. റൂം ടെമ്പറേച്ചറിന് വെച്ചതിന് ശേഷം മാത്രം മയണൈസ് ഉണ്ടാക്കാനായിട്ട് എഗ്ഗ് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ 1 ടീസ്പൂണ് ലെമൺ ജ്യൂസ്. ലെമൺ ജ്യൂസ് ഇല്ലെങ്കിൽ വിനീഗർ ആണെങ്കിലും കുഴപ്പമില്ല. ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് പഞ്ചസാര, പിന്നെ ഒരു ഇതേ വലുപ്പത്തിലുള്ള വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ 2, പിന്നെ സൺഫ്ലവർ ഓയിൽ 1 കപ്പ്. സൺഫ്ലവർ ഓയിലോ ഇല്ലെങ്കിൽ ഒലിവ് ഓയിലാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ കോക്കനട്ട് ഓയിൽ മാത്രം യൂസ് ചെയ്യരുത് കേട്ടോ. ഇത്ര ഐറ്റംസുകളാണ് നമുക്ക് മയണൈസ് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. നമുക്ക് ഇത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. മയണൈസ് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ചെറിയ ജാറില്ലേ, അത് യൂസ് ചെയ്തോളൂ. അരക്കൻ്റെ ജാറല്ല, ഏറ്റവും ചെറിയ ജാറ്, നമ്മൾ പൊടിക്കണൊക്കെ ജാറില്ലേ അത്. പിന്നെ നമ്മൾ എഗ്ഗ് മുഴുവനായിട്ട് ചിലവരെടുക്കും, ചിലവർ മുട്ടയുടെ വെള്ളം മാത്രം എടുക്കുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ മുഴുവനായിട്ടാണ് മുട്ട എടുക്കുന്നത് കേട്ടോ. എഗ്ഗ് പൊട്ടിച്ചൊഴിക്കാൻ പോവാം കേട്ടോ. അടുത്ത ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മിക്സിയുടെ റൈറ്റ് സൈഡിൽ നമ്പേഴ്സ് കാണില്ല, അത് സ്പീഡും, പിന്നെ ലെഫ്റ്റ് സൈഡിൽ പൾസും കാണാം. ചില മിക്സിയുടെ പി എന്ന് എഴുതിയിട്ടുള്ളത് കാണാം. അപ്പോൾ നമ്മൾ മയണൈസ് മിക്സ് ചെയ്യുമ്പോൾ പൾസ് ചെയ്തിട്ട് വേണം നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് ഇങ്ങനെ പൾസ് ചെയ്തിട്ട് വേണം മയണൈസ് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഞാനിവിടെ മുട്ട ജാറിൽ പൊട്ടിച്ചത് ഞാൻ മിക്സ് ചെയ്യാനായിട്ട് പോവാം കേട്ടോ. പൾസ് ചെയ്തിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. ഇപ്പം കണ്ടോ, ഇത് നല്ല ലൂസ് കൺസിസ്റ്റൻസിയാണ്. ഇനി നമുക്ക് ഇരിക്കി കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞേലേ അതിട്ട് കൊടുക്കാം. 1 പിഞ്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പാണോ പഞ്ചസാരയാണോ കുറവെന്ന് വെച്ചാൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്നും നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം, എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് 1 കാ കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇത് നമുക്ക് ഇതേപോലെ തന്നെ പൾസ് ചെയ്ത് മിക്സ് ചെയ്തിട്ടെടുക്കാം. കുറച്ച് തിക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി 1 കാൽ കപ്പ് കൂടിയും ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മളുണ്ടാക്കിയ മയണൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല കറക്റ്റ് മയണൈസിന്റെ കൺസിസ്റ്റൻസി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാനൊരു ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പൊ എനിക്ക് കുറച്ചും കൂടി ഉപ്പും കുറച്ചും കൂടിയും പഞ്ചസാരയും കൂടി ആഡ് ചെയ്യണം. എന്നിട്ട് ഞാൻ ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മളുണ്ടാക്കിയ മയണൈസ് റെഡി ആയി കഴിഞ്ഞു കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയോളാം. മയണൈസിന് നമ്മൾ മുട്ടയുടെ ഉണ്ടി ചേർക്കണ കാരണം ചെറുതായിട്ടൊരു യെല്ലോ കളർ ഉണ്ടാവും. യെല്ലോ അല്ല, ഒരു പീച്ച് കളർ ഉണ്ടാവും കേട്ടോ. പ്യുവർ വൈറ്റ് വേണമെങ്കിൽ നമ്മൾ എഗ്ഗിൻ്റെ യോക്ക്, അതായത് മുട്ടയുടെ ഉണ്ണിയില്ലേ, അത് യൂസ് ചെയ്യാണ്ട് എഗ്ഗിൻ്റെ വൈറ്റ് മാത്രം യൂസ് ചെയ്താൽ പ്യുവർ വൈറ്റ് ആയിട്ട് കിട്ടും. ടേസ്റ്റിന് യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളാം. എനിവേ പുതിയൊരു കണ്ടൻ്റായിട്ട് എൻട്രാക്സ് ചെയ്യാൻ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.